ഇനി കാർഗിലിലെ ദ്രാസിലേക്കാണ് പോകുന്നത്. തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി പി ആർ സുനിൽ ചേരുകയാണ്. സുനിൽ, വിജയ് ദിവസിനോടനുബന്ധിച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യപരിപാടികൾ? ശീതൾ, വീരസ്മരണയിലാണ് രാജ്യം. രാജ്യത്തിന് വേണ്ടി രക്തം ചിന്തിയ വീര ജവാന്മാർക്ക് ആദരമർപ്പിക്കുകയാണ്. അതിനുള്ള ചടങ്ങ് ഇവിടെ ദ്രാസിൽ ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും അല്പസമയത്തിനകം കര, നാവിക, വ്യോമസേനാ മേധാവികൾ ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉൾപ്പെടെയുള്ളവരെത്തും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇവിടുത്തെ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം അർപ്പിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. വ്യോമസേനയുടെ വ്യോമാഭ്യാസ പ്രകടനമുണ്ടാകും. കാലാവസ്ഥ പ്രതികൂലമാണ് ഇന്ന്, അതുകൊണ്ട് തന്നെ ചടങ്ങ് അല്പം വൈകുന്നുണ്ട്. നേരത്തെ 8 മണിക്കാണ് ചടങ്ങ് ആരംഭിക്കാനിരുന്നത്. പക്ഷേ ഹെലികോപ്റ്ററുകൾക്ക് ഇപ്പോൾ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് രാഷ്ട്രപതി അടക്കമുള്ളവർക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ടില്ല. അല്പസമയത്തിനകം അവർ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാർഗിൽ യുദ്ധത്തിൻ്റെ 20-ാം വാർഷികം വലിയ ആഘോഷത്തോടെ തന്നെയാണ് ദ്രാസിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിപുലമായ ചടങ്ങുകൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. രാജ്യത്തിൻ്റെ കരുത്ത്, പ്രതിരോധ സേനയുടെ കരുത്ത് പ്രകടമാക്കുന്ന ആഘോഷ പരിപാടികൾ തന്നെയാണ് ദ്രാസിൽ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഈ മലമടക്കുകളാണ് 1999 പാക് സൈന്യം നുഴഞ്ഞു കയറി അതിൻ്റെ മുകളിൽ തമ്പടിക്കുകയും പിന്നീട് ഇവിടുത്തെ ഇന്ത്യൻ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തത്. ഇവിടുത്തെ 56 ബ്രിഗേഡ് നേരെ കാണാൻ കഴിയുന്ന രീതിയിൽ ഇവിടുത്തെ ടൈഗർ ഹില്ലിലടക്കം തമ്പടിച്ച പാക് സൈനികർ ദേശീയപാത 1 സഞ്ചരിക്കുന്ന സൈനിക വാഹനങ്ങൾക്ക് നേരെയും വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ തീവ്രവാദികൾ എന്നാണ് കരുതിയിരുന്നെങ്കിൽ പോലും പിന്നീടാണ് പാക് സൈന്യം തന്നെയാണ് നുഴഞ്ഞു കയറിയത് എന്ന് വ്യക്തമായത്. മെയ് 1 ആരംഭിച്ച യുദ്ധം ഏതാണ്ട് 2.5 മാസം നീണ്ടു നിന്നു. 2.5 മാസത്തിൽ ഇന്ത്യക്ക് നഷ്ടമായത് 500-ലധികം സൈനികരെയാണ്. എന്തായാലും ആ ധീര സൈനികരെ സ്മരിച്ചുകൊണ്ടുള്ള ചടങ്ങുകളാണ് ദ്രാസിൽ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. രാഷ്ട്രപതി എത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. രാഷ്ട്രപതി ഇവിടെ പുഷ്പചക്രം അർപ്പിക്കും. എന്തായാലും അതിനുശേഷമായിരിക്കും വ്യോമാഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടാവുക. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ വ്യോമാഭ്യാസ പ്രകടനങ്ങൾ നേരത്തെ നിശ്ചയിച്ചതുപോലെ നടക്കുമോ എന്ന് പറയാൻ കഴിയുകയില്ല. അതിനുശേഷം ഇവിടെ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട്, അവരുടെ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. അവരുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തും. അതിനുശേഷം കരസേനാ മേധാവി ബിപിൻ റാവത്തിൻ്റെ അഭിസംബോധന ഇവിടെ ഉണ്ടാകും. എന്തായാലും വ്യക്തമായ സന്ദേശം ഈ 20-ാം വർഷത്തിൽ പാകിസ്ഥാന് കാർഗിലെ ഈ ദ്രാസിൽ നിന്ന് രാജ്യം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 1971 യുദ്ധത്തിന് ശേഷമുണ്ടാക്കിയ ഷിംല കരാർ പ്രകാരം നിയന്ത്രണ രേഖ രണ്ട് രാജ്യങ്ങളും അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള ധാരണയിലെത്തിയിരുന്നു. പക്ഷേ പല ഘട്ടങ്ങളിലും നിയന്ത്രണ രേഖ ലംഘിച്ചുള്ള നീക്കങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഏറ്റവും ഒടുവിൽ കാർഗിലിലെ നുഴഞ്ഞു കയറ്റം, കാലാവസ്ഥ പ്രതികൂലമായ ഒരു സാഹചര്യം മുതലെടുത്താണ് പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിലേക്ക് നുഴഞ്ഞു കയറിയത്. നമുക്കറിയാം ദ്രാസ് ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള 2-ാമത്തെ പ്രദേശമാണ് ദ്രാസ്. മഞ്ഞുകാലത്ത് -45-50 ഡിഗ്രിയിലേക്ക് വരെ താപനില കുറയുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് പോലും ഇവിടുത്തെ താപനില 10 ഡിഗ്രിയാണ്. ഓക്സിജൻ അളവ് ഇവിടെ 16%, മലമുകളിലേക്ക് പോകുമ്പോൾ 6%. അതുകൊണ്ട് തന്നെ ഇത്രയും പ്രതികൂല അവസ്ഥയിലാണ് ഇവിടെ സൈനികർ രാജ്യത്തിന് വേണ്ടി പൊരുതുന്നത്. ഈ പ്രതികൂല സാഹചര്യം മുതലെടുത്താണ് പാക് സൈന്യം ടൈഗർ ഹില്ല്, ബെട്ടാലിക്ക്, തോലോലിംഗ് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന മേഖലകളിലേക്ക് നുഴഞ്ഞു കയറുകയും ആ മേഖല പിടിച്ചെടുക്കുകയും ചെയ്തത്. എന്തായാലും വലിയ യുദ്ധത്തിലൂടെ ആ മേഖല ഇന്ത്യ തിരിച്ചുപിടിക്കുകയും പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകുകയും ചെയ്തു. എന്തായാലും ഇനി അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ 1999 പോലുള്ള ഒരു നടപടിയാകില്ല, ഉണ്ടാകുക എന്ന് ദ്രാസിലെത്തിയ കരസേനാ മേധാവി ബിപിൻ റാവത്ത് ഇന്നലെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും പാകിസ്ഥാന് ഒരു വലിയ സന്ദേശം നൽകുക, തീവ്രവാദത്തിനെതിരെ വലിയ സന്ദേശം നൽകുക എന്നത് തന്നെയാണ് കാർഗിൽ വിജയ ദിവസിൻ്റെ ഈ 20-ാം വാർഷികാഘോഷം ഇത്രയും വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്.